യേശുവേ നന്ദി, യേശുവേ സ്തുതി, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. യേശു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. നമ്മുടെ വേദനയിലും കണ്ണുനീരിലും ഒക്കെ ആശ്വസിപ്പിക്കാൻ കർത്താവ് നമ്മുടെ കൂടെ. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വലിയ ശക്തിയും നമ്മുടെ ആത്മാവിന്റെ ബലവും അത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വചനം ഇപ്രകാരം പറയും: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണമെന്ന് അയ്യേശു പഠിപ്പിക്കും. നമ്മളോട് ശത്രുത ചെയ്തവര്, നമ്മളോട് ശത്രുത പെരുമാറിയവര്, നമ്മുടെ ജീവിതം തകർത്തവര്, നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുത്തിയവര്, നമ്മളെ ദ്രോഹിച്ചവര്, നമ്മളെ ചതിച്ചവര്, നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയവര്, അതാരുമാവട്ടെ, സ്വന്തത്തിൽപ്പെട്ടവരോ സ്വന്തം രക്തത്തിൽപ്പെട്ടവരോ സ്നേഹിതരോ ബന്ധുക്കളോ അയൽവാസികളോ ആരുമാവട്ടെ, ആര് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അവരോട് നിജബാധയെ ക്ഷമിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്. ക്ഷമിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, ശത്രുവിനെ ഹൃദയത്തിന് സ്നേഹിക്കണം. ശത്രുക്കളെ ഹൃദയത്തിന് സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. അതാണ് ക്രിസ്തു നൽകുന്ന ആധ്യാത്മികത, ക്രിസ്തുവിന്റെ സ്നേഹമത. ശത്രുവിനെ ഒരിക്കലും ശത്രുവായിട്ട് കാണാൻ പാടില്ല, ശത്രുവിനെ സഹോദരനായിട്ട് കാണുന്ന സ്നേഹം. നമ്മളോട് ദ്രോഹം ചെയ്ത വ്യക്തി, ശത്രുതയോടെ പെരുമാറിയ വ്യക്തി, നമ്മുടെ ജീവിതത്തെ തകർത്ത വ്യക്തി ആരുമാവട്ടെ, അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹത്തിന്റെ ഉടമകളായിട്ട് ഓരോ ക്രിസ്ത്യാനിയും മാറേണ്ടിയിരിക്കുന്നു. നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ പീഡിപ്പിക്കുന്ന പലരുമുണ്ട്, മാനസികമായി പീഡിപ്പിക്കുന്നവർ. അടുത്ത നാളിൽ ഒരു വ്യക്തി പറയുക, അദ്ദേഹത്തിന്റെ ഓഫീസില് മേലധികാരികൾ പല വിധത്തിൽ പീഡിപ്പിക്കുന്നു, ചൂഷണം ചെയ്യുന്നു, ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നു, മടുത്തു, ജോലിയിൽ വലിയ ടെൻഷനാണ്. മേലധികാരികളുടെ ഏറ്റുവാങ്ങേണ്ടി വന്ന മാനസിക പീഡനങ്ങൾ, അത് നിന്നെ പീഡിപ്പിക്കുന്ന വ്യക്തികൾ, അത് ശാരീരികമോ മാനസികമോ ആയിക്കൊള്ളട്ടെ, അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്നാണ് യേശു നിന്നെ പഠിപ്പിക്കുന്നത്. നമുക്ക് തന്നെ വലിയൊരു സന്ദേശമായത്, നിന്നെ പീഡിപ്പിച്ചവരെ നീ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. ആരൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് വളരെ വേഗം ദൈവമുത്ര നൽകും. നീ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്നെ പീഡിപ്പിച്ചിട്ടുണ്ടോ അവിടെ മാനസാന്തരം നിന്റെ കണ്ണുകളിൽ കൂടെ നീ കാണും. അപ്പോൾ നീ സ്വർഗസ്ഥനായ പിതാവിന്റെ മകനും മകളുമായിട്ട് മാറുന്നില്ല. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിന്റെ ആ സ്നേഹത്തിൽ നിനക്കാകണമെങ്കിൽ നിന്നെ വേദനിപ്പിച്ചവർക്കും നിന്നെ പീഡിപ്പിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും അവർക്കൊക്കെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇടം കൊടുക്കുകയും ചെയ്യണം. അപ്പോഴാണ് നീ ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ മകളായിട്ട് മാറുന്നത്. നമുക്ക് തീരുമാനമെടുക്കാം, യേശുവേ എന്നെ വേദനിപ്പിച്ച ദ്രോഹിച്ച എല്ലാവരും നീ അനുഗ്രഹിക്കണം, എന്നെ പീഡിപ്പിച്ചിട്ടുള്ളവർ അവരെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണം. യേശുവേ കരുണയായിരിക്കണമേ, എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചുള്ള തെറ്റുകളെല്ലാം ക്ഷമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങനെ അനുഗ്രഹിക്കണം. അങ്ങനെ മുറിവേറ്റ കരം എന്റെ മേൽ ഒന്ന് വെക്കണം. ഞങ്ങളുടെ മകന്റെ സ്ഥാനത്തേക്ക്, മകളുടെ സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തണം. നിന്റെ സ്വന്തമായി എന്നെ സ്വീകരിക്കണം. യേശുവേ നിന്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു, നിന്റെ നാമത്തിൽ എന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ആമേൻ.